ഇന്നൊരു ടാങ്കിൻ്റെ വീഡിയോ അങ്ങോട്ട് ചെയ്തേക്കാന്ന് കരുതി. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ടാങ്കിൻ്റെ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. അവൾ ഏത് ടാങ്കിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തന്നെ പല ടാങ്കുകളുടെയും പേരുകൾ മനസ്സിലാക്കി വന്നു. അതായത് ഏബ്രം അല്ലെങ്കിൽ ലെപ്പേഡ് അങ്ങനെ പറഞ്ഞ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ടാങ്കുകളുടെ പേരുകൾ മനസ്സിലാക്കി വന്നു. അപ്പോൾ ഏതായാലും വിചാരിച്ച് അന്ന് ആ വിദേശ ടാങ്കുകളിലൊന്നും വീഡിയോ ചെയ്യുന്നില്ല, ഒരു ഇന്ത്യൻ ടാങ്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തേക്കാന്ന് വെച്ചു. ഒബ്വിയസ്ലി നമ്മുടെ ഇന്ത്യൻ ടാങ്ക് എന്ന് പറയുമ്പോഴത്തേന് അർജുൻ ടാങ്ക് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അർജുൻ ടാങ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാന്ന് കരുതി നമ്മുടെ യൂട്യൂബ് ഒന്ന് പരതി നോക്കി. അത് യൂട്യൂബ് പരതിയത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിന് മുമ്പുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ വീഡിയോ അർജുൻ ടാങ്കിനെ കുറിച്ച് ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി ചെയ്താൽ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേന് അർജുൻ ടാങ്കിൻ്റെ ഒരുപാട് വീഡിയോകളുണ്ട്. അത് മലയാളത്തിലും ഹിന്ദിയിലും ഈവൻ ഇംഗ്ലീഷിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോകൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അർജുൻ ടാങ്ക് ഒരു പരാജയമാണോന്നാണ് എൻ്റെ എല്ലാത്തിൻ്റെയും ടാഗ് ലൈൻ. ഇങ്ങനെ ഒരു തമ്പനയിലുമായിട്ടാണ് ഈ വീഡിയോകളെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അർജുൻ ടാങ്ക് ഇത്രയും മോശമൊരു ടാങ്കാണ്. അർജുൻ ടാങ്ക് 2004 തൊട്ട് ഇന്ത്യൻ ആർമിയിലുണ്ട്, അപ്പം നമ്മുടെ ഒരു മികച്ച ടാങ്കാന്നുള്ള രീതിയിലൊക്കെയാണ് ഞാനിരുന്നത്. പക്ഷേ ഇത്രയും പേര് ഇങ്ങനെ പരാജയമാണോ എന്ന് നിരന്തരമായിട്ട് ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ ടാങ്കിനെ, നമ്മുടെ സ്വന്തം ടാങ്കിനെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. കൂടാതെ ഈ ആൾക്കാരെല്ലാം പറയുന്ന പോലെ അർജുൻ ടാങ്ക് ശരിക്കും ഒരു പരാജയമാണോ എന്ന് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിക്കാണാം. അതായത് ഏതാണ്ട് 1970s തുടക്കത്തോടുകൂടി നമ്മുടെ ഇന്ത്യൻ ആർമിക്ക്, അതായത് ബംഗ്ലാദേശ് വാറിനൊക്കെ കഴിഞ്ഞപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ്റിന് തോന്നി നമുക്ക് ഇൻഡിജിനസ് ആയിട്ടൊരു ടാങ്ക് ഡെവലപ്പ് ചെയ്യണം. അതായത് ഇൻഡിജിനസ് ആയിട്ട് ടാങ്ക് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജിയോഗ്രഫിക്കൽ സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ടാങ്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ പ്രധാന ശത്രു പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് നമ്മുടെ അതിർത്തി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ യെല്ലോ സീയും ഈ മഞ്ഞ് വീട് കിടക്കുന്ന മലനിരകളും ഒക്കെ. ഇത് കൂടാതെ നമുക്കൊരു വലിയ അതിർത്തിയാണ്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കെടുക്കുന്നത് രാജസ്ഥാനും ഗുജറാത്തിലും അതുപോലെ പഞ്ചാബിൻ്റെ പ്ലെയിനിലും ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഡെസേർട്ടിലും ഇതുപോലെ കച്ചിൻ്റെ പ്ലെയിനുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടാങ്ക്, ഒരു ഇൻഡിജിനസ് ടാങ്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ 1970s തുടക്കത്തിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ആവശ്യകത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ 1974 ആയപ്പോഴത്തേന് 1974 നമ്മുടെ DRDO ഇതിനു വേണ്ടിയുള്ള ഫണ്ടൊക്കെ ഇതിൻ്റെ മേലെ ഒരു റിസർച്ച് നടത്താൻ വേണ്ടി അതിനുള്ള ഫണ്ടൊക്കെ അനുവദിച്ചു. അതായത് DRDO തന്നെ CBRD എന്ന് പറഞ്ഞ വിങ്ങിനാണ് അനുവദിക്കുന്നത്. CBRD എന്ന് പറഞ്ഞാൽ കോമ്പാറ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ 1980s ആയപ്പോഴത്തേന് ഇതിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് DRDO ഏതാണ്ട് റെഡിയാക്കിക്കൊണ്ട് വന്നു. പക്ഷേ 1983 നമ്മുടെ ഈ ലെപ്പേഡ് 2 ടാങ്ക് ഡിസൈൻ ചെയ്ത കോർസ് മാഫി, ഇവർ ജർമ്മൻ മിലിറ്ററി എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഇതിൻ്റെ ഈ ഡിസൈൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യിപ്പിച്ച്. അപ്പോൾ ഡിസൈൻ ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അവരെ വിളിച്ചെന്നാണ് നമ്മൾ പൊതുവെയുള്ള രേഖകളിൽ കാണുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന മിക്ക വീഡിയോയിലും കാണുന്ന ഇവരെ വിളിച്ചിട്ട് ഈ ഡിസൈൻ ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന വാദം എന്ന് പറഞ്ഞാൽ 1989 ആയപ്പോഴത്തേന് ഫൈനൽ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങി. ഈ ഫൈനൽ പ്രോട്ടോടൈപ്പ് ഏതാണ്ട് ലെപ്പേഡ് 2 പോലെ തന്നെ, അതിൻ്റെ ലെപ്പേഡ് 2 ആയിട്ട് വളരെയധികം സാദൃശ്യമുള്ളൊരു സാധനമാണ് അർജുൻ ടാങ്കിൻ്റെ ഫൈനൽ പ്രോട്ടോടൈപ്പായിട്ട് 1989 ആയപ്പോൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഇത് ലെപ്പേഡ് 2 ടാങ്കിൻ്റെ ഡിസൈനേഴ്സ് അതിൻ്റെ അവരതിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു വാദിക്കുന്നത്. അതെന്തെങ്കിലും ആയിട്ട് അതൊരു മോശം കാര്യമൊന്നുമല്ല. ലെപ്പേഡ് 2 എന്ന് പറഞ്ഞ ടാങ്ക് ആയിട്ടാണ് ഇതിന് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ലെപ്പേഡ് 2 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ടാങ്കാണ്. അതിൻ്റെ അത്രയും കേപ്പബിൾ ആണെന്നൊക്കെ പറയുന്ന ഒരു നല്ല കാര്യമല്ലേ. അങ്ങനെ 1990s തുടക്കത്തോടുകൂടി ഇന്ത്യൻ ആർമിക്ക് ഈ സാധനം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഇന്ത്യൻ ആർമി 1993 ഒക്കെ തൊട്ടാണ് തോന്നുന്നു വളരെ കാര്യമായിട്ട് ഈ സാധനം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2000 ആയപ്പോഴത്തേക്കിന് ഇന്ത്യൻ ആർമി ഈ സാധനം പ്രൊക്യൂർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 124 ടാങ്ക് എന്ന് പറഞ്ഞാൽ 124 അർജുൻ MK1 ടാങ്കുകൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ആർമി തീരുമാനിക്കുന്നു. അങ്ങനെ 2003 ആയപ്പോഴത്തേന് ചെന്നൈയിൽ അടുത്ത് അവധി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറി, ഇവിടെ ഈ സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണ്. അർജുൻ MK1 പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു. അപ്പോൾ ഇതാണ് അർജുൻ MK1 എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. അത് കഴിഞ്ഞ് എങ്ങനെ 2010 ആയപ്പോഴത്തേന് DRDO എന്ത് ചെയ്തു, ഈ സാധനം അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു, MK2 ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുടെ മെയിൻ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ അവർ നമ്മുടെ ഇന്ത്യൻ ആർമി ചെന്ന് കണ്ടിട്ട് പറഞ്ഞു നമ്മുടെ അർജുൻ ടാങ്കിനെ ഞങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ നമ്മുടെ MK2 എന്ന് പറയുന്ന പുതിയ മോഡൽ ഉണ്ടാക്കാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, നിങ്ങളാണല്ലോ മെയിൻ ഇതിൻ്റെ ഉപഭോക്താക്കൾ, അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു തരികയാണെങ്കിൽ, ഒരു ലിസ്റ്റായിട്ട് തരികയാണെങ്കിൽ ഞങ്ങൾ അതെല്ലാം അവിടെ കൂട്ടിച്ചേർത്തോ നമ്മുടെ അർജുൻ ടാങ്കിനെ അവിടെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു MK2 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ആർമി പറഞ്ഞു അതിനെന്താ പ്രശ്നം, ഞങ്ങൾ തരാമല്ലോ, ഇപ്പം തരാമല്ലോ സജഷൻ തരാമെന്ന് പറഞ്ഞാൽ അവരൊരു പേപ്പർ എടുത്തുകൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു 90s പോയിന്റുകൾ, അതായത് മേജറും മൈനോറായിട്ടുള്ള 90s അപ്ഗ്രേഡേഷൻസ് ഇന്ത്യൻ ആർമി സജസ്റ്റ് ചെയ്തു. ഇത് ആ ലിസ്റ്റ് അങ്ങോട്ട് DRDO കൊടുത്തു. DRDO ചെന്ന് അങ്ങോട്ട് പണി തുടങ്ങി. അങ്ങനെ പണി തുടങ്ങിയിട്ട് ഇവരെത്ര ശ്രമിച്ചിട്ടും ഈ 89 സജഷൻസ് ആണെന്ന് തോന്നുന്നു ആ ഇന്ത്യൻ ആർമി കൊടുത്ത ഈ 89 അപ്ഗ്രേഡേഷൻ ഒന്നും നടത്താൻ സാധിച്ചില്ല. അവരാണ്ട് 73 അപ്ഗ്രേഡേഷൻ, അതായത് അതിൽ ചില മേജർ അപ്ഗ്രേഡേഷൻസ് ഇന്ത്യൻ ആർമി പ്രത്യേകം എടുത്തു വന്ന ചില മേജർ അപ്ഗ്രേഡേഷൻ ഇവർക്ക് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഈ മിസൈലുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക, ഇതിൻ്റെ ആർമറിലുള്ള ചില അപ്ഗ്രേഡേഷൻ ഇതൊന്നും DRDO ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ DRDO ആർമിയുടെ അടുത്ത് തിരിച്ചു വന്നു പറഞ്ഞു, മുതലാളി നിങ്ങൾ പറഞ്ഞത്രയും നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് തന്നത്രയും സാധനങ്ങളൊന്നും അങ്ങോട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടത് ഇത്രയും വരെയൊക്കെ ആക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം, തൽക്കാലം നിങ്ങൾ ഈ ടാങ്ക് വാങ്ങണം. അതായത് ഇത് MK2 ആയിട്ടൊന്നും കരുതണ്ട, MK1
എ ആയിട്ട് കരുതിയാൽ മതി. ടു ഞങ്ങൾ ഉടനെ തന്നെ റെഡിയാക്കി ഞങ്ങൾ തരാം, അതുവരെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഡി ആർ ഡി ഒ ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറയുമല്ലോ, അത് അങ്ങനെ രീതിയിലാണ് നമ്മൾ അർജുൻ ടാങ്കിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത്. അർജുൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ അർജുൻ എം കെ വണ്ണിനെ അപ്ഗ്രേഡ് ചെയ്ത് എം കെ വൺ എ ആക്കി ഇന്ത്യൻ ആർമി കൊടുത്തു. അതായത് ഇന്ത്യൻ ആർമി ഡി ആർ ഡി ഒ അല്ലേ, നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാം ഓർത്തുകൊണ്ട് ഇന്ത്യൻ ആർമി ഡി ആർ ഡി ഒയുടെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഏതായാലും അവർ പറഞ്ഞു ആ ഒരു 100-120 ടാങ്ക് ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ ആർമി ഒരു 118 ടാങ്ക് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി, ഈ 118 അർജുൻ എം കെ വൺ എ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണെങ്കിൽ അർജുൻ ടാങ്കിൻ്റെ ഏതാണ്ട് ഒരു ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററി ഒക്കെ. അപ്പോൾ നമുക്ക് ഇനിയും ഈ അർജുൻ ടാങ്കിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അതിൻ്റെ കേപ്പബിലിറ്റീസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇൻഡിജിനസ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ടാങ്കാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ എഞ്ചിൻ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ കൂടുതലും ജർമ്മൻ സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എഞ്ചിനും ട്രാക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ജർമ്മനിയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നമ്മളൊരു ടാങ്കിനെ വിലയിരുത്താൻ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അതിൻ്റെ കേപ്പബിലിറ്റീസ് വിലയിരുത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ പ്രൊട്ടക്ഷൻ, ടാങ്ക് എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഒബ്വിയസ്ലി അതിൻ്റെ ഫയർ പവറാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊബിലിറ്റിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൺസിഡർ ചെയ്താണ് ഒരു ടാങ്ക് എത്രമാത്രം കേപ്പബിൾ ആണെന്ന് വിലയിരുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യമായി പ്രൊട്ടക്ഷനിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ആർമറിലേക്ക് വരികയാണ് അർജുൻ ടാങ്ക്, ഇന്ത്യൻ ആർമിയിൽ ഇപ്പോൾ ഉള്ള ഏതൊരു ടാങ്കിനേക്കാളും വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഇന്ത്യൻ ആർമിയിലുള്ള ടാങ്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാന മെയിൻ ബാറ്റിൽ ടാങ്ക് എം ബി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T90 ഭീഷ്മ. T90 എന്ന് പറഞ്ഞ റഷ്യൻ ടാങ്കാണ്, നമ്മളിതിനെ ഭീഷ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഭീഷ്മന് പഴയ പോലെ ഒന്നുമല്ല, ഭീഷ്മക്ക് വയസ്സായി. വയസ്സായി എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും നിഷേധിക്കും. കാരണം 2001 ഭീഷ്മ ഇന്ത്യയിലേക്ക് വരുന്നത്. തന്നെയുമല്ല T90 എന്ന റഷ്യൻ ടാങ്കിനെ വളരെയധികം മോഡിഫിക്കേഷൻസിന് വിധേയമാക്കി, അല്ലെങ്കിൽ T90 ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന വിധം റഷ്യയും ഇന്ത്യയും ഒപ്പം ഫ്രാൻസും കൂടെ ചേർന്ന് കസ്റ്റമൈസ് ചെയ്താണ് ഭീഷ്മ എന്ന് പറയുന്ന ടാങ്കാക്കി മാറ്റുന്നത്. പക്ഷേ ഭീഷ്മർക്ക് വയസ്സായി എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടാങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ്ട് 60% ഭാഗങ്ങളും T72 ടാങ്കിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ഭീഷ്മർ നമ്മുടെ മഹാഭാരത ഭീഷ്മരെ പോലെ തന്നെ വളരെ വയസ്സായാണ്, പക്ഷേ വളരെ കേപ്പബിളാണ് ആൾ. അത് അറിഞ്ഞ് പേരിട്ടാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വയസ്സനമാണ്, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടിയാണ്. അപ്പം അർജുൻ ടാങ്ക് ഭീഷ്മരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അർജുൻ ടാങ്ക് വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. വെൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ കഞ്ചൻ ആർമർ എന്ന് പറയുന്നൊരു ആർമർ ആണ് ഉപയോഗിച്ചിരുന്നത്. കഞ്ചൻ ആർമർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മോഡുലർ കോമ്പോസിറ്റ് ആർമർ എന്നൊക്കെ പറയുന്ന ഒരു ER ടൈപ്പ് ആർമറാണ്. ER എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ എന്ന് പറയുന്ന സാധനം, റിയാക്റ്റീവ് ആർമറാണ്. അപ്പോൾ ഈ റിയാക്റ്റീവ് ആർമർ അല്ലെങ്കിൽ ടാങ്കിൻ്റെ ആർമറിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അതിൻ്റെ ബേസിക് ഫണ്ടമെൻറ്റൽസിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ അതുള്ള കൂട്ടി കളർത്തി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പോൾ ER എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഈ ടാങ്കിൻ്റെ അരികിൽ പെട്ടി പോലെ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിയാക്റ്റീവ് ആർമർ. അതെന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബേസിക്കലി രണ്ട് മെറ്റൽ ഷീറ്റോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ച് രണ്ട് ഷീറ്റുകൾ, വളരെ തിക്കായിട്ടുള്ള രണ്ട് ഷീറ്റുകൾ എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു എക്സ്പ്ലോസീവ്, വളരെ മൈൽഡ് എക്സ്പ്ലോസീവ് സാൻഡ്വിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ഈ ആൻറ്റി ടാങ്ക് വാർഹെഡുകൾ വന്ന് ഇതിൽ ഹിറ്റ് ചെയ്യുമ്പോഴത്തേന് ആദ്യത്തെ ഹിറ്റിൽ തന്നെ ഈ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പ്ലോസീവ് ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ മെറ്റൽ പ്ലേറ്റുകൾ പുറത്തേക്ക് വികസിക്കും, അതുകൊണ്ട് ഈ വാർഹെഡ് തെറിച്ച് പുറത്തോട്ട് പോകും. ടാങ്കിൻ്റെ മെയിൻ ആർമറിൽ ഇത് ഹിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ER ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മുടെ കഞ്ചൻ ആർമർ എന്ന് പറഞ്ഞൊരു മോഡുലർ കോമ്പോസിറ്റ് ആർമർ എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ്. ഇതിൻ്റെ എക്സാക്ട് കോമ്പിനേഷൻ എന്താണെന്നുള്ളതൊക്കെ ക്ലാസിഫൈഡ് ആണെന്നാണ് പറയുന്നത്. പലരും ഇതിൻ്റെ കോമ്പോസിഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്നാലും അത് എക്സാക്ട്ലി അത് എന്താണെന്നുള്ളത് ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ DRDOയുടെ ക്ലാസിഫൈഡ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് പറഞ്ഞാൽ കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, അതായത് സെറാമിക് പ്ലേറ്റുകളും അല്ലെങ്കിൽ അലൂമിനിയം ഡയോക്സൈഡ്, ഫൈബർ ഗ്ലാസ്, ഇതെല്ലാം ഇങ്ങനെയുള്ള പല പല മെറ്റീരിയൽ, അത് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് കൂട്ടി യോജിപ്പിച്ചാണ് നമ്മുടെ കഞ്ചൻ ആർമർ നിർമ്മിച്ചിരിക്കുന്നത്. കഞ്ചൻ ആർമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതൊന്നുമല്ല, ഇത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചത് തന്നെയാണ്. അതായത് ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലാബറട്ടറി DMRL ഇവരാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് സ്ഥിതി ചെയ്യുന്ന ഈ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന കഞ്ചൻ ഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൻ്റെ ആ കഞ്ചൻ ഭാഗം എന്നുള്ള പേരിൽ നിന്നാണ് കഞ്ചൻ ആർമർ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ കഞ്ചൻ ആർമർ ബേസിക്കലി ഒരു ER ആണ്. അത് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുമാതിരിപ്പെട്ട ഇന്ന് നമുക്കറിയാവുന്ന എല്ലാത്തരം ആൻറ്റി ടാങ്ക് ആമിനേഷൻസിനും ഈ ടാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ഹീറ്റ്, അതായത് ഹൈ എക്സ്പ്ലോസീവ് ആൻറ്റി ടാങ്ക് വാർഹെഡ് അല്ലെങ്കിൽ ആർമർ പിയർസിംഗ് ഫിൻ സ്റ്റെബിലൈസ്ഡ് ഡിസ്കാർഡിംഗ് സബോർട്ട് എന്നൊക്കെ പറയുന്നത്, ഇതുപോലൊക്കെ നമുക്കിന്ന് അറിയാവുന്ന ഒരുമാതിരിപ്പെട്ട വാർഹെഡുകളിൽ നിന്നെല്ലാം ഇതിനെ ടാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആർമർ കൂടാതെ ഇതിന് സെക്കൻഡറി പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഉണ്ട്. അതായത് ഒരു ഒന്നാമത്തത് മൾട്ടി സ്പെക്ട്രൽ മൊബൈൽ ക്യാമഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ക്യാമഫ്ലാഷിംഗ് ടെക്നിക് ഉണ്ട്. അതുകൂടാതെ ഇതിൽ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ആൻറ്റി തെർമൽ പെയിന്റ് കോട്ടിംഗ് ഉണ്ട്. കൂടാതെ ലേസർ വാണിംഗ് ആൻഡ് കൗണ്ടർ മെഷർ സിസ്റ്റം, അതായത് ലേസർ ബേസ്ഡ് ആയിട്ടുള്ള സെൻസറുകളാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് വരുന്ന ത്രെട്ടുകൾ, അതായത് ഇതിനിട്ട് വല്ല ആൻറ്റി ടാങ്ക് മിസൈലുകളോ ഷെല്ലുകളോ ഒക്കെ കൊണ്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ദൂരെ വെച്ച് അതിനെ ഡിറ്റക്ട് ചെയ്യും, അതിന് തടയാനുള്ള കൗണ്ടർ മെഷേഴ്സ് സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട്. ഇതുകൂടാതെ ടാങ്കിൽ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന സ്മോക്ക് ഗ്രനേഡ്സ് ഇതിലുണ്ട്. സ്മോക്ക് ഗ്രനേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാങ്ക് എന്ന് പറയുന്ന സാധനം ഒരു ഫ്രണ്ട് ലൈൻ ഹെവി അറ്റാക്കിംഗ് മെഷീനാണ്. അതായത് ഇതിനെ നമ്മൾ ക്യാമഫ്ലാഷൊക്കെ ചെയ്ത് നിർത്തിയാലും പലപ്പോഴും ടാങ്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വരും. അതായത് പ്രത്യേകിച്ച് ചെടികളോ മരങ്ങളോ ഒന്നുമില്ലാത്ത മരുഭൂമിയിലേക്കോ സമതല പ്രദേശങ്ങളിലേക്കൊക്കെ ഇത് കടന്നു വരേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ടാങ്ക് നമ്മുടെ ശത്രുക്കൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ആ സമയത്ത് ടാങ്കുകൾ ശത്രുവിനെ കണ്ണു വെട്ടിക്കാണ്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് സ്മോക്ക് ഗ്രനേഡ്. അതായത് നമ്മൾ പലപ്പോഴും ടാങ്കിൻ്റെ ഫോട്ടോകളും വീഡിയോകളും കണ്ടറിയാം ടാങ്കിന് ചുറ്റും ഒരു പുകമറ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നതുപോലെ കാണാൻ സാധിക്കും. അതായത് ഈ സ്മോക്ക് ഗ്രനേഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെറുതെ പുക പുറപ്പെടുവിക്കുന്ന ഗ്രനേഡുകളാണ്.
ടാങ്ക് ഇങ്ങനെയുള്ള വെളിപ്രദേശങ്ങൾ, അത് പ്രത്യേകിച്ച് കവറിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേന് ഈ സ്മോക്ക് ഗ്രനേഡ് പൊട്ടിച്ചിട്ട് കംപ്ലീറ്റ് ആ പ്രദേശം മുഴുവൻ അങ്ങ് പോകാൻ നടക്കും. ഇതാണ് സ്മോക്ക് ഗ്രനേഡ്. ഇതുകൂടാതെ നമ്മുടെ MK1A ഒരു മൈൻഡ് ബ്ലോയിങ് സംവിധാനമുണ്ട്. അതായത് മൈൻഡ് ബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് മൈനുകളൊക്കെ ഉഴുതു മറിച്ച് പുറത്ത് കളയാൻ പറ്റുന്ന ഒരു സംവിധാനം. ഇത് പൊതുവേ ടാങ്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ MK1A എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. MK1A ഈ കഞ്ചൻ ആർമർ എന്ന് പറയുന്ന സംഭവം റീഡിസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ആർമി ആവശ്യപ്പെട്ട തരത്തിൽ അതിനെ റീഡിസൈൻ ചെയ്തില്ല. കാരണം ഇന്ത്യൻ ആർമി ആവശ്യപ്പെട്ടത് ഇത് NERA ആർമർ ആക്കണമെന്നാണ്. NERA ആർമർ NERA എന്ന് പറഞ്ഞാൽ നോൺ എനർജി റിയാക്റ്റീവ് ആർമർ, അല്ലെങ്കിൽ നോൺ എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ എന്നൊക്കെ പറയും. ഇത് ERAക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഈ ടൈപ്പ് NERA ടൈപ്പ് ആർമർ ആക്കണമെന്നാണ് ഇന്ത്യൻ ആർമി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ DRDOക്ക് സാധിച്ചില്ല. ഈ NERA ടൈപ്പ് ആർമർ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മുടെ MK2 എന്ന് പറയുന്ന വേരിയൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും നമ്മുടെ അർജുൻ ടാങ്കിലുണ്ട്. ഇനി നമുക്ക് ഫയർ പവറിലേക്ക് വരാം. ഫയർ പവറിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. അതായത് ഈ അർജുൻ ടാങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് 4 പേര് ചേർന്നാണ്. 4 പേരെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഡ്രൈവറുണ്ട്, ഒരു കമാൻഡറുണ്ട്, ഒരു ഗണ്ണർ. ഗണ്ണർ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഗണ്ണർ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഗണ്ണറുണ്ട്, കൂടാതെ ഒരു ലോഡറുണ്ട്. ലോഡറാണ് ടാങ്കിൻ്റെ മെയിൻ ഗണ്ണിലേക്ക് ഈ ഷെല്ലുകൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഫയർ പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഗണ്ണ എന്ന് പറഞ്ഞാൽ 120mm റൈഫിൾഡ് കാനനാണ്. ഇപ്പോൾ ടാങ്കുകളിൽ ഇന്നുള്ള ടാങ്കുകളിൽ മിക്കതിലും ഈ റൈഫിൾഡ് കാനൻ ഉപയോഗിക്കാറില്ല, സ്മൂത്ത് ബോർ കാനൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ DRDO നമ്മുടെ T90 ഭീഷ്മയ്ക്ക് വേണ്ടി ഒരു 125mm സ്മൂത്ത് ബോർ കാനൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഒരു പക്ഷേ MK2 ഈ കാനൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ MK1 MK1A ഉള്ളത് റൈഫിൾഡ് കാനനാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ ഡ്രോബാക്കുകളുണ്ട്, അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഈ കാനൺ ഉപയോഗിച്ച് പലതരത്തിലുള്ള അമിനേഷൻസ് നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ DRDO സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത, നമ്മുടെ ഇൻഡിജീനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആർമർ പിയേഴ്സിംഗ് ഫിൻ സ്റ്റെബിലൈസ്ഡ് ഡിസ്കാർഡിങ് സപ്പോർട്ട്, അല്ലെങ്കിൽ ഹൈ എക്സ്പ്ലോസീവ് സ്ക്വാഷ് റോഡ്, അതുകൂടാതെ പെനിട്രേഷൻ കം ബ്ലാസ്റ്റ് എക്സ്പ്ലോസീവ്, അതായത് PCB എന്നൊക്കെ പറയുന്ന എക്സ്പ്ലോസീവ്, പിന്നെ തെർമോബാരിക് അമിനേഷൻസ് TB അമിനേഷൻസ്, ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ ഒരുപാട് തരം ഷെല്ലുകൾ ഇതിൽ നിന്ന് ഫയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലേക്ക് ഒരു ഗൺ ലോഞ്ച് ഗൈഡഡ് മിസൈല് സക്സസ്ഫുള്ളി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ DRDOക്ക് സാധിച്ചിട്ടുണ്ട്. ഗൺ ലോഞ്ചിൽ ഗൈഡഡ് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ അത് ഫയർ ചെയ്യുന്ന നമ്മുടെ ഈ ടാങ്കിൻ്റെ മെയിൻ ഗണ്ണ് ഉപയോഗിച്ചായിരിക്കും. ഈ അർജുൻ്റെ കേസിൽ ഈ 120mm റൈഫിൾഡ് കാനൺ ഉപയോഗിച്ചാണ് ഇത് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മിസൈൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആദ്യം പരിഗണിച്ചത് ഇസ്രയേലിൻ്റെ ലാഹത് മിസൈലിനെയായിരുന്നു. പക്ഷേ 2014ഓടുകൂടി ഈ ഇസ്രയേലി മിസൈൽ ഉപയോഗിക്കാനുള്ള പദ്ധതി DRDO ഉപേക്ഷിച്ചു. എന്നിട്ട് സ്വന്തമായിട്ട് ഇൻഡിജീനസ് ആയിട്ട് ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് സാംഹോ ആൻറ്റി ടാങ്ക് മിസൈൽ DRDO ഡെവലപ്പ് ചെയ്തു. അത് 2020 നമ്മുടെ അർജുൻ ടാങ്കിൽ നിന്ന് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തു. സാംഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ERA ടൈപ്പ് ആർമറുകളൊക്കെ തകർത്ത് കളയാൻ കേപ്പബിൾ ആയിട്ടുള്ള ഹൈ എക്സ്പ്ലോസീവ് ആൻറ്റി ടാങ്ക് വാർഹെഡ്, അതായത് ഹീറ്റ് ബേസ്ഡ് ആൻറ്റി ടാങ്ക് മിസൈലാണിത്. അത് ഹീറ്റ് ബേസ്ഡ് മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാവലിൻ ഒക്കെ പോലത്തെ ഡ്യുവൽ പർപ്പസ് ഗൈഡർ മിസൈലാണ് സാംഭവം. അതായത് ടാങ്കുകൾക്കെതിരെയും അതുപോലെ ലോ ഫ്ലൈയിങ് ഹെലികോപ്റ്ററുകൾക്കെതിരെയും ഒരുപോലെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന മിസൈലാണ് സാംഭവം. അപ്പോൾ അർജുൻ്റെ 120mm കാനൺ ഉപയോഗിച്ച് ഈ സാധനം ഫയർ ചെയ്യാൻ സാധിക്കും. 5 കിലോമീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം റേഞ്ച്. MK2 വരുമ്പോൾ ഇതിനാവശ്യമായ കൂടുതൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുമെന്നാണ് DRDO അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ 120mm കാനൺ കൂടാതെ വേറെ 2 ഹെവി മിഷൻ ഗണ്ണുകൾ ഇതിൽ മൗണ്ടഡ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എല്ലാ ഇന്ത്യൻ ആയുധങ്ങളും പോലെ സോവിയറ്റ് ഒറിജിൻ ആയിട്ടുള്ള NSV 12.7mm മിഷൻ ഗണ്ണാണ്. MK1A ഈ ഗണ്ണിനെ റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പറേറ്ററിക്ക് പുറത്തേക്ക് വരാതെ, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഗണ്ണ് പൊതുവേ ഉപയോഗിക്കുന്നത് നമ്മുടെ കമാൻഡറാണ്, അപ്പം പുള്ളിക്കാരനെ പുറത്തേക്ക് വരാതെ ടാങ്കിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഈ ഗണ്ണ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ കോയാക്സലി മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു 7.62mm ഹെവി മെഷീൻ ഗണ്ണോട് ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫയർ പവർ എന്ന് പറയുന്നത്. ഇനി ഫയർ പവർ മാത്രമല്ല, ഫയർ പവർ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾ വേണം. അപ്പോൾ ഇതിൻ്റെ ഫയർ കൺട്രോൾ സിസ്റ്റം നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഫയർ കൺട്രോൾ സിസ്റ്റം IFCS എന്നാണ് ഇത് അറിയപ്പെടുന്നത്. IFCS എന്ന് ബേസിക്കലി ഇതിലൊരു ഡിജിറ്റൽ ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ തലച്ചോർ എന്ന് പറയുന്നത്. ഈ ഫയർ കൺട്രോൾ സിസ്റ്റത്തിന് ഈ തലച്ചോർ, ഈ കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നത്? ഇത് ടാങ്കിൽ ഒരുപാട് തരം സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള സെൻസറുകളുണ്ട്. അതായത് നമുക്ക് ഫയർ ചെയ്യണമെങ്കിൽ വിൻഡ് സ്പീഡ് അറിയണം, അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഗണ്ണിൻ്റെ ടിൽറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടാങ്ക് കയറ്റം കയറുകയാണെങ്കിൽ ഗണ്ണ് മുകളിലോട്ടിരിക്കും, ഇറക്കം വിട്ടുപോകണമെങ്കിൽ ഗണ്ണ് താഴോട്ടിരിക്കും, അല്ലെങ്കിൽ അതനുസരിച്ച് പിന്നെ ഈ സാധനം 360° റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും, മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ടിൽറ്റ് ആംഗിൾ. അപ്പോൾ ആ ഗണ്ണിൻ്റെ ടിൽറ്റ് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി സെൻസറുകളുണ്ട്. കൂടാതെ വെടിവെക്കുന്ന എന്തെങ്കിലും ടാർഗറ്റിനാക്കി, അപ്പോൾ ടാർഗറ്റിൻ്റെ റേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ സെൻസറുകളുണ്ട്. കൂടാതെ ടാങ്കിൻ്റെ സ്പീഡ്, വെഹിക്കിൾ സ്പീഡ് മെഷർ ചെയ്യാൻ സെൻസറുകളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും മെഷർ ചെയ്യാനുള്ള സെൻസറുകൾ നമ്മളിത് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സെൻസറുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഈ കമ്പ്യൂട്ടർ കളക്ട് ചെയ്യും, അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഫയറിംഗ് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ
വളരെ ആക്യുറേറ്റ് ആയിട്ട് ഈ ടാങ്കിനെ ഫയർ ചെയ്യാൻ സജ്ജമാക്കുകയും ചെയ്യും. അതാണ് ഈ ഫയർ കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇത് നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇത് കൂടാതെ വേറെയും പല സെൻസറുകൾ ഇതിലുണ്ട്. അതായത് ലേസർ റേഞ്ച് ഫൈൻഡർ, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ട്രാക്കിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ നൈറ്റ് വിഷൻ സെൻസർ, തെർമൽ ഇമേജിംഗ് ക്യാമറാസ്, പിന്നെ അതുപോലെ ഡേ ആൻഡ് നൈറ്റ് ടാർഗറ്റ് റെക്കഗ്നേഷൻ സിസ്റ്റം, അങ്ങനെ ഒരുപാട് തരം മോഡേൺ സെൻസറുകൾ, മോഡേൺ എക്യുപ്മെന്റ്സുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മോഡേൺ ടാങ്കുകളെ പോലെ ഇതും വളരെ സ്റ്റെൽത്തി ആയിട്ട് നൈറ്റിലും ഡേയിലും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അർജുൻ ടാങ്കിലുണ്ട്. ഇനി നമ്മൾ എടുത്ത് പറയേണ്ട അർജുൻ ടാങ്കിന്റെ മൊബിലിറ്റിയെ കുറിച്ച്, മൊബിലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അർജുൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടാങ്ക് ആണ്. വളരെ വലിയ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് 10.6 മീറ്റർ നീളവും 3.9 മീറ്റർ വീതിയുണ്ട്. 3.9 മീറ്റർ വീതി, അതായത് നമ്മൾ സാധാരണ കാർ മാനുഫാക്ചേഴ്സ് ഈ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ഈ sub-4 meter കാറുകൾ എന്ന് പറഞ്ഞാൽ 4 meter താഴെയുള്ള കാറുകളാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന കാറുകളുടെ ഒരു നീളമാണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. തന്നെ ഒരു ടാങ്കാണ്. അപ്പം ടാങ്ക് എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് ഭാരമുള്ള ഒരു സാധനമാണ്. കാറൊന്നും പോലെ കാറിന്റെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു 2-3 ടണ്ണിന്റെ താഴെയൊക്കെ കാറുകളിലേക്ക് ഭാരം നിൽക്കത്തുള്ളൂ. അർജുൻ ടാങ്കിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ 68 ടണ്ണാണ്. അത് MK1 MK1A വ്യത്യാസമുണ്ട്, ഭാരത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും ഭാരമുള്ള ടാങ്ക് ഓടിക്കണമെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ വേണം. അതായത് ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ ജർമ്മനാണ്. ഒരു 1400 HP ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 1400 HP MTU 838 ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. ഈ ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്തിട്ടുള്ള ഒരു 4-speed എപ്പിസൈക്ലിക് ട്രെയിൻ ഗിയർ ബോക്സ് ആണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ CVRD ഇതിനു വേണ്ടി ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സമീപഭാവിയിൽ തന്നെ നമ്മുടെ അർജുൻ ടാങ്കിന്റെ ഭാഗമായി തീരും. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ട്, പക്ഷേ ടാങ്കിന് ഇത്രയും ഭാരമുള്ളതുകൊണ്ട് ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 70 km/h ആണ്. പക്ഷേ നമ്മുടെ MK1A വരുമ്പോഴത്തേക്കിന് സ്പീഡ് കുറച്ചുകൂടെ കുറയും, 58 km/h വരത്തുള്ളൂ. കാരണം MK1A എന്ന് പറയുന്നത് MK1 വലുപ്പവും വീതിയും വെയിറ്റും ഒക്കെ കൂടുതലുള്ള ടാങ്കാണ്. ഇതുകൂടെ അതിൻ്റെ സസ്പെൻഷൻ, അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹൈഡ്രോന്യൂമാറ്റിക് സസ്പെൻഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ട്രാക്ക് സിസ്റ്റം, ഒരു ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ട്രാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 7 road wheels ചേർന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു ട്രാക്ക് സിസ്റ്റമാണ് അർജുൻ ടാങ്കിലുള്ളത്. ഈ ട്രാക്ക് തുടക്കത്തിൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് സോഴ്സ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ L&T ലാർസൻ ആൻഡ് ടബോ. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കൃത്യ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടാങ്ക് എങ്ങനെ പരാജയമാണെന്ന് പറഞ്ഞാൽ എഴുതി തള്ളേണ്ട ഒരു ടാങ്ക് ഒന്നുമല്ല. അതായത് പരാജയമാണെന്ന് പറഞ്ഞാൽ എഴുതി തള്ളേണ്ട ടാങ്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ വൈസ് അർജുൻ ടാങ്കിനെ നമ്മൾ ടാങ്കായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ടാങ്ക് എന്ന രീതിയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതുകൊണ്ട് എനിക്ക് നമ്മൾ ടാങ്ക് എന്ന രീതിയിൽ നമ്മൾ ഇതിനെ പരിഗണിക്കുകയാണെങ്കിൽ അർജുൻ ടാങ്ക് വളരെ കേപ്പബിൾ ആയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ അത്രയും നല്ല ടാങ്കാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ നിന്ന് വലിയൊരു ചോദ്യമുണ്ട്. അത്രയും മികച്ച ടാങ്ക് ആണെങ്കിൽ പിന്നെ ഇന്ത്യൻ ആർമി ഇങ്ങനെ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഇത്രയും മികച്ച ഒരു ടാങ്കിന് ഇത്രയും കുറഞ്ഞ നമ്പറിൽ, അതായത് 120 MK1 ടാങ്കുകൾ, അത് 118 MK1A ടാങ്കുകൾ, ഇത്രയാണ് ഇന്ത്യൻ ആർമി ഈ കാലം കൊണ്ട് പ്രൊക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കുറഞ്ഞ നമ്പറിൽ ഇന്ത്യൻ ആർമി ഇതിനെ പ്രൊക്യൂർ ചെയ്തിരിക്കുന്നതാണ് വലിയ ചോദ്യം. നമ്മളിത് വിറ്റോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, ഇന്ത്യൻ ആർമി നമ്മുടെ സ്വന്തം ആർമി നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഈ ടാങ്കിനെ ഇത്രയും കുറഞ്ഞ നമ്പറിൽ എന്തുകൊണ്ട് പ്രൊക്യൂർ ചെയ്യുന്നു. അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ പറയാം, ഈ അർജുൻ ടാങ്ക് എന്ന് പറഞ്ഞ ടാങ്ക് ഇന്നത്തെ ഒരു സെറ്റപ്പിൽ ഇന്ത്യക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ടാങ്ക് മികച്ചതാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് ഈ അർജുൻ ടാങ്ക് എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്തത് നമ്മൾ എന്തിനു വേണ്ടിയാണ്? പാകിസ്ഥാനെതിരെ ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയൊക്കെ മരുഭൂമികളിലും അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ പ്ലെയിനുകൾ ഇവിടെയൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ആ സമയത്ത് 1970s ഈ ടാങ്കിനെ വിഭാവനം ചെയ്തത്. പക്ഷേ DRDO ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേന് അതാണ് 30 വർഷം കഴിഞ്ഞു. 30 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ മാറി മറിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന അന്ന് നമ്മൾ പ്രധാന ശത്രുവായിട്ട് കണ്ടിരുന്ന രാജ്യം ഒരു കാരണവശാലും ഇതുപോലൊരു തുറന്ന യുദ്ധത്തിന്, ഒരു തുറന്ന കരയുദ്ധത്തിന്, അതായത് പഞ്ചാബിന്റെ പ്ലെയിനുകളിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലെ മരുഭൂമിയിലോ കൂടിയൊക്കെ 100 ടാങ്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന കരയുദ്ധത്തിന് ഒരിക്കലും ഒരുങ്ങത്തില്ല. അതിനുള്ള സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷിയോ ഒന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യം, അങ്ങനെയൊരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സൈനിക നീക്കത്തിനുള്ള സാഹചര്യം ഇന്ന് നിലവിലില്ലെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാന ശത്രുവായിട്ട് കാണുന്നത് ചൈനയാണ്. ചൈനയാണ് നമ്മുടെ പ്രധാന ശത്രു. അപ്പോൾ ഭാവിയിൽ ചൈനയായിട്ടൊരു ടാങ്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ല ഹെവി ആർട്ടിലറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചൈനയായിട്ട് ഒരു തുറന്ന കരയുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ യുദ്ധം എവിടെയായിരിക്കും നടക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു കരയുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കരയുദ്ധം നടക്കാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ മലമടക്കുകളിലും ചുരങ്ങളിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഹിമാലയ പർവ്വതം പോലൊരു പർവ്വതം ക്രോസ് ചെയ്തുകൊണ്ട് ആർട്ടിലറി ഉപയോഗിച്ചൊരു ലാൻഡ് വാർ നടത്തണമെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് ഈ 68 ടൺ ഭാരമുള്ള അല്ലെങ്കിൽ 70 ടൺ ഭാരമുള്ള അർജുൻ ടാങ്ക് അല്ല, നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടാങ്കുകളാണ്. അതായത് ഇത്രയും ഹെവി ആയിട്ടുള്ള ടാങ്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇത്രയും ഉയരത്തിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള കാർഗോ പ്ലെയിനുകളോ അല്ലെങ്കിൽ അതുപോലെ ഹെലികോപ്റ്ററുകളും അല്ലെങ്കിൽ അതുപോലുള്ള വെഹിക്കിളുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അത് തന്നെയല്ല, ഇനിയിപ്പോൾ എങ്ങനെയല്ലേ നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാലും ഹിമാലയത്തിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവിടെയൊക്കെ ഹിമാലയത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പാലങ്ങളൊക്കെ ഈ ടാങ്ക് ഇത്രയും ഭാരമുള്ള ഈ ടാങ്ക് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ടാങ്കും പാലവും എല്ലാം കൂടെ തോട്ടി കിടക്കും. അപ്പോൾ അർജുൻ ടാങ്കിനെ ഞാൻ കാണുന്ന ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാരമുള്ളൊരു ടാങ്കാണ്. ഇപ്പോഴത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അർജുൻ ടാങ്കിനെ അതിൻ്റെ
കേപ്പബിലിറ്റി എല്ലാം യഥാവിധം പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ശത്രുനിരയോ അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യമോ നിലവിലില്ല. പക്ഷേ ഒരു ടാങ്ക് എന്ന നിലയിൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള മെഷീനാണ്. ഏതാണ്ട് ലോകത്ത് ലോക നിലവാരമുള്ള ടാങ്കുകളിലൊക്കെ അടുത്തടുപ്പിച്ച് നിൽക്കാൻ ശേഷിയുള്ള ടാങ്കുകളാണ്. എന്ന് വെച്ചാൽ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ ടാങ്കുകളും അത്രയും കേപ്പബിൾ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ ഇനി ഉള്ള കാലഘട്ടത്തിൽ മെയിൻ ബാറ്റിൽ ടാങ്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ MBT മെയിൻ ബാറ്റിൽ ടാങ്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഇൻഡിജിനസ് ആയിട്ട് ഇനി അങ്ങനെ ഒരു ടാങ്ക് ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് വളരെ സമീപഭാവിയിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പുറത്തിറക്കണം, അല്ലെങ്കിൽ പിന്നെയും ഇക്വേഷൻസ് ഒക്കെ മാറി മറിയും. അത് തന്നെയല്ല, ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുദ്ധത്തെക്കാളും കൂടുതൽ ആകാശ യുദ്ധങ്ങളാണ് ഇന്ന് കൂടുതലും നടക്കുന്നത്. ഫൈറ്റർ പ്ലെയിനുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അർജുൻ ടാങ്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.